In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by Him, and without Him was not anything made that was made. In Him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. എബ്രായ ലേഖനം ഏഴാം അധ്യായം 24-25 വാക്യങ്ങൾ. എബ്രായ 7:24-25 വാക്യങ്ങൾ. യേശു ക്രിസ്തു പഴയ നിയമ പിതാക്കന്മാരിൽ അബ്രഹാം എന്ന ആദിമ പിതാവിനേക്കാൾ അതിശ്രേഷ്ഠനെന്ന് എഴുത്തുകാരൻ ഏഴാം അധ്യായത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം അബ്രഹാം ആർക്ക് ദശാംശം കൊടുത്തോ ആ മൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യമാണ്. അഹരോന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യമല്ല പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന പൗരോഹിത്യം. അഹരോന്റെ പൗരോഹിത്യമായിരുന്നു. കെഹാത്തിന്റെ മകനായ അഹരോനായിരുന്നു പുരോഹിതന്മാരിൽ മഹാപുരോഹിതൻ. ലേവിയുടെ കൊച്ചുമകനാണ് അവന്റെ സന്തതി പരമ്പര. അഹരോന്റെ മകൻ എലേസർ അഹരൻ മരിച്ചപ്പോൾ മരിച്ചപ്പോൾ അവന്റെ മകൻ. ഇങ്ങനെ തലമുറ തലമുറയായി കൈമാറി വന്ന പൗരോഹിത്യമായിരുന്നു യെരുശലേമിൽ ദൈവാലയത്തിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ പൗരോഹിത്യം. അത് ലേവി ഗോത്രക്കാരാണ്, അവർക്ക് മാത്രമേ പൗരോഹിത്യം കൊടുത്തിട്ടുള്ളൂ. എന്നാ യേശു ക്രിസ്തു ജനിച്ച ലേവി ഗോത്രത്തിലല്ല, യേശു ക്രിസ്തു ജനിച്ച യഹൂദ ഗോത്രത്തിലാണ്. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവിയ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയല്ല. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്റെ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയല്ല. സഖരിയാവിൽ നിന്ന് സ്നാപക യോഹന്നാൻ കിട്ടി, സ്നാപക യോഹന്നാൻ സ്നാന സമയത്ത് യേശുവിന് കൊടുക്കുകയും ചെയ്ത പൗരോഹിത്യമല്ല. യേശുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനെന്ന് 110 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. യേശു ജനിക്കാൻ 1000 വർഷം മുമ്പ് പ്രവാചകനായ ദാവീദ് പാടിയ പ്രവാചക ഗീതമാണ് അവിടെ എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. അനുദപിക്കുകയുമില്ല, ദൈവം സത്യം ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യമാണ് യേശുവിന്റെ പൗരോഹിത്യം. അത് മൽക്കീസദേക്കിന്റെ വിധത്തിലുള്ള പൗരോഹിത്യമാണ്. എന്നാൽ അഹരോന്റെ പൗരോഹിത്യത്തേക്കാൾ കൂടിയതാണ്. എന്താ കാരണം? അഹരോന്റെ പൂർവ്വ പിതാവായ അബ്രഹാം പോലും ദശാംശം കൊടുത്തു മൽക്കീസദേക്കാണ്. അഹരോൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചത് മൽക്കീസദേക്കാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി അബ്രഹാമിനെ അനുഗ്രഹിച്ച മൽക്കീസദേക്ക്. അവൻ ദൈവപുത്രൻ തുല്യനാണെന്ന് ബൈബിൾ പറയുന്നു. ആ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം പ്രാപിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. 23 വാക്യങ്ങൾ, മരണം നിമിത്തം അവർക്ക് നിൽപ്പാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാർ ആയിത്തുറന്നവർ അനേകരാകുന്നു. മനുഷ്യന് മരണമുണ്ടല്ലോ, മരണമുള്ളത് കൊണ്ട് ഇന്നത്തെ പുരോഹിതനെ നാളെ കാണത്തില്ല, ഇന്നത്തെ മഹാപുരോഹിതനെ നാളെ കാണത്തില്ല. കാരണം മരണം കൊണ്ട് മാറിപ്പോകുമ്പോൾ അടുത്ത ആള് വരികയാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ മരണം ഇല്ലാതെ ഇരുന്ന് എന്നേക്കും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയയില്ല. അവർക്കും മരണമുള്ളത് കൊണ്ട് അവർ മാറിപ്പോകുന്നു. എന്നാൽ ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. എല്ലാവരും കൂടെ പറഞ്ഞേ, മാറാത്ത പൗരോഹിത്യം. യേശു കഴിഞ്ഞിട്ട് അടുത്ത ആളില്ല, ഏക മഹാപുരോഹിതൻ അവനാണ്. അവന് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചത്. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ
പൂർണ്ണമായി രക്ഷിപ്പാൻ യേശുക്രിസ്തു പ്രാപ്തന. കാരണം അവൻ എന്തേക്കും ജീവിക്കുന്നവനാ. അവനിടയ്ക്ക് വിശ്രമം വേണ്ട, അവനിടയ്ക്ക് മാറിപ്പോകത്തില്ല. അവൻ പുനരുത്ഥാനം ചെയ്ത് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. എല്ലാവരും രക്ഷ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ട ഈ പ്രപഞ്ചം സകലവും അവൻ മുഖാന്തരമുള്ളവായി ഉള്ളവായതൊന്നും അവനെ കൂടാതെ ഉള്ളവായതല്ല. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഉണ്ടായി വന്നു. വചനമായി അവൻ കൽപ്പിച്ചു, ദൈവപുത്രൻ കൽപ്പിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. അങ്ങനെ ഈ പ്രപഞ്ചം ഉളവായി വന്നു. മനോഹരമായ പ്രപഞ്ചം, എത്രയോ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന ഒരു പ്രപഞ്ചം. ക്രിസ്തുമസ് വരുമ്പോൾ ഓരോ വീടുകളിൽ ക്രിസ്തുമസ് വിളക്കുകൾ കത്തിക്കാറുണ്ട്. അകത്തൊരു ഇലക്ട്രിക് ബൾബിട്ടുണ്ട്. ഒരു ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ആകൃതിയിൽ ചുമന്ന പേപ്പറൊക്കെ ഇട്ട്, പല കളറുള്ള പേപ്പറൊക്കെ ഒട്ടിച്ച് നക്ഷത്രം ഉണ്ടാക്കി തൂക്കിയിട്ട് അതിനകത്ത് നക്ഷത്ര വിളക്കുണ്ടാക്കാറുണ്ട്. എത്ര ഉണ്ടാക്കും? ഒന്ന് അല്ല, ചിലട് രണ്ട്, ചിലട് പത്ത്, ചിലട് നൂറ്, ചിലട് ചിലപ്പോൾ ആയിരം വിളക്ക് കാണും. പക്ഷേ യേശു ഇലക്ട്രിക് ബൾബിട്ടല്ല കത്തിച്ചത്, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ 40,000 കോടി നക്ഷത്രങ്ങൾ ഈ ഗാലക്സിയിൽ ഉണ്ടായി വന്നു. മിൽക്കി വേ ഗാലക്സിയിൽ 40,000 കോടി നക്ഷത്രങ്ങൾ. ഇവിടെ കെട്ടി തൂക്കിയിടുന്ന കടലാസ് നക്ഷത്രങ്ങളല്ല, അതിൻ്റെ അടുത്തോട്ട് ചെല്ലാനൊക്കത്തില്ല. സൂര്യൻ്റെ അടുത്തേക്ക് എത്ര അടുത്ത് എല്ലാവർക്കും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും. എന്തൊരു പ്രകാശമാണ്! അങ്ങനെയുള്ള കോടി കോടി നക്ഷത്രങ്ങളെ സൂര്യനിൽ നിന്ന് വിളിച്ചു വരുത്തി മനോഹരമായ ഒരു പ്രപഞ്ചത്തെ ഇവ സൃഷ്ടിച്ചു. ഭൂമിയെ ഉണ്ടാക്കി, ഭൂമിയിൽ പാർക്കുവാൻ മനുഷ്യനെ ഉണ്ടാക്കി, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും പക്ഷിമൃഗാദികളെയും സസ്യജാലങ്ങളെയും നിർമ്മിച്ചതിന് ശേഷം ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവനോട് പറഞ്ഞു, നീ സകലത്തിന്മേലും വാഴുക, ഭൂമിയുടെ രാജാവായി, ഭൂമിയുടെ അധികാരിയായി, ഭൂമിയിൽ സകല ജീവികളുടെ മേലും അധികാരം കൊടുത്തവനെ ആക്കി. എന്നാൽ ആ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചു, ആ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തു, ആ മനുഷ്യൻ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നു, ആ മനുഷ്യൻ ദുഷ്ട പിശാചായ പഴയ പാമ്പിൻ്റെ വശീകരണത്തിൽപ്പെട്ട് വഞ്ചനയിൽപ്പെട്ട് കുടുങ്ങി വീണുപോയി. അവൻ വീണപ്പോൾ ഭൂമി വീണുപോയി. ഇതിൻ്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമി ശപിക്കപ്പെട്ടു. മനുഷ്യൻ്റെ പാപം കൊണ്ടാണ് ഇവിടെ ദ്രവത്വം ഉണ്ടായത്, ഇവിടെ ജീർണത ഉണ്ടായത്, ഇവിടെ രോഗാണുക്കൾ ഉണ്ടായത്, ഇവിടെ ബാക്ടീരിയ ഉണ്ടായത്. അതിന് മുമ്പ് ദ്രവത്വമില്ല, ജീർണതയില്ല. ഒറ്റ ഇല പോലും പഴുത്ത് വാടി വീഴത്തില്ലായിരുന്നു, പഴുത്ത് ഉണങ്ങി വീഴത്തില്ലായിരുന്നു. എന്താ കാരണം? അതിനെ പഴുപ്പിക്കാനുള്ള ബാക്ടീരിയ ഇല്ല. അതുകൊണ്ടാണ് ആദാമും അവയെ അത്തി ഇല കൊണ്ട് അരയാടയുണ്ടാക്കിയത്. ഒരിക്കൽ പോലും അത് വാടിപ്പോകുന്നത് അവർ കണ്ടിട്ടില്ല. മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമാണ് മുള്ളും പറക്കാരെയും മുളച്ച കൂട്ടത്തിൽ സകല ബാക്ടീരിയകളും സൃഷ്ടിക്കപ്പെട്ടു. കൊള്ളരുതാത്ത ബാക്ടീരിയകൾ മനുഷ്യനെ ജീർണിപ്പിക്കുന്ന, രോഗികളാക്കുന്ന, ഈ പ്രപഞ്ചത്തെ തകർക്കുന്ന, ഈ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന എല്ലാ വിഷ കാര്യങ്ങളും ഉണ്ടായി വന്നത് മനുഷ്യൻ്റെ വീഴ്ചയിൽ. മനുഷ്യൻ വീണുപോയി. അർത്ഥം എന്താ? ദൈവം ഉദ്ദേശിച്ച സ്ഥാനത്തു നിന്ന് അവൻ വീണുപോയി, അവൻ തെറ്റിപ്പോയി. ദൈവത്തിൻ്റെ ഉദ്ദേശത്തു നിന്ന് അവൻ തെറ്റിപ്പോയി. അവൻ അനുസരണക്കേട് കാണിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന അവൻ ലംഘിച്ചു. സർപ്പം ഹൗവേ ഉപായത്താൽ ചതിച്ചു. ചതിയിൽ അവൻ വീണുപോയി. അവൻ വീണപ്പോൾ അവൻ മാത്രമല്ല വീണത്, അവൻ്റെ ലോകവും വീണു, അവൻ്റെ ഭൂമിയും വീണു, അവൻ്റെ പ്രകൃതിയും വീണു. സകലത്തിന്മേലും അധികാരം കൊടുത്തുവെങ്കിലും അധികാരം അവന് നഷ്ടപ്പെട്ടു. ഈ ലോകത്തിൻ്റെ ദൈവം എന്നറിയപ്പെടുന്ന ദുഷ്ടപിശാച് ആദാമിൻ്റെ കയ്യിൽ തന്ന് ഈ ഭൂമിയുടെ അധികാരം പിടിച്ചു പറിച്ചെടുത്തു. ഈ വീണുപോയ മനുഷ്യനെ എങ്ങനെ ഉദ്ധരിക്കാൻ കഴിയും? ഈ വീണുപോയ മനുഷ്യനെ ആര് രക്ഷിക്കും? ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന്, ദൈവത്തിന് കൊടുക്കാൻ പോകുന്ന മഹാ ശിക്ഷാവിധിയിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ ആർക്കു കഴിയും? പാപത്തിൽ പിടയുന്ന മനുഷ്യനാണ് ലോകത്തിലുള്ളത്. എന്തുകൊണ്ട് ലോകത്തിൽ ഈ പ്രശ്നങ്ങൾ എന്നറിയാമോ? പാപത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, തിന്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. മനുഷ്യൻ്റെ ദുഷ്കൃത്യങ്ങളാണ് ഇവിടെ വർദ്ധിക്കുന്നത്. സുഹൃതങ്ങളല്ല,
ദുഷ്കൃതങ്ങളാണ് ഇവിടെ വർദ്ധിക്കുന്നത്. നന്മയല്ല, തിന്മയാണ് ഇവിടെ പെരുകുന്നത്. ഇവിടെ അനീതിയാണ് നടക്കുന്നത്, ദുഷ്ടതയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിക്ക് സഹിച്ചുകൂടാ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെ സകല ദുഷ്പ്രവൃത്തിക്കാരും തളടിയാകും. വരുവാനുള്ള ആ ദിവസമോ വേറൊരു കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അവരെന്നോട് മത്സരിച്ചു. മത്സരിക്കുന്ന മനുഷ്യർ ദൈവം എത്ര പോറ്റി വളർത്തിയാലും, എത്ര ദയ ചെയ്താലും, എത്ര നന്മ ചെയ്താലും, ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യരായി ഈ ലോകം തീർന്നു. അതുകൊണ്ട് ഈ മനുഷ്യനെ നിമിത്തം ഈ ഭൂമി ഇവിടെ ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുക, ഈ ഭൂമി കീറ കീറിക്കൊണ്ടിരിക്കുക, ഇത് കാവൽമാടെ പോലെ അടിക്കൊണ്ടിരിക്കുക, ഇത് മത്തനെ പോലെ ചാഞ്ചാടുക, ഇത് വീഴും, ഇത് കത്തി അഴിയും. കൊടും മുഴക്കത്തോട് ആകാശ ഭൂമി കത്തി അഴിഞ്ഞ് നീങ്ങിപ്പോകും. മനുഷ്യന്റെ പാപത്തിന്റെ തിന്മ അത്രയധികമായിരുന്നു. ഈ മനുഷ്യനെ വീണ്ടെടുക്കാൻ ആർക്ക് കഴിയും? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കണതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുന്നതല്ല. സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുകയാണ്, അടുത്ത വാക്യത്തിൽ എഴുതി, അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് എങ്കിലും എന്റെ ദൈവം എന്നെ അധമപാതാളത്തിൽ നിന്ന് വീണ്ടെടുക്കും. അധമപാതാളത്തിലേക്ക് വീണ്ടു പോകുന്ന നിന്നെ വീണ്ടെടുക്കാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. യോബ് അതുകൊണ്ട് വിളിച്ചു പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. രക്ഷയുടെ വാഗ്ദാനം മനുഷ്യന് ദൈവം നൽകി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലവർക്കും. നിന്നെ വഞ്ചിച്ച സർപ്പത്തെ, നിന്നെ പാപത്തിന് വേണ്ടി പ്രേരിപ്പിച്ച ദുഷ്ടശക്തിയെ, അതിൻ്റെ തലയെ ചവിട്ടി തകർക്കുവാൻ രക്ഷകൻ വരുന്നു. മനുഷ്യരക്ഷകൻ വരുന്നു, യേശു ക്രിസ്തു. അവൻ വന്ന് സർപ്പത്തിൻ്റെ തലയെ ചവിട്ടി തകർക്കും. സർപ്പവൻ്റെ കാല് മുറിക്കും, കാല് മുറിഞ്ഞാലും ആടിയടിയേറ്റു കാല് മുറിയുമ്പോൾ സർപ്പത്തിൻ്റെ തലയവൻ ചവിട്ടി മെതിച്ചു കൊണ്ടിരിക്കുകയാണ്. ആട്ടിടയന്മാർ ബേദലയമില് വെളിപ്രദേശത്ത് ആടുകൾക്ക് കാവൽ കാത്തുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ ആകാശ പ്രത്യക്ഷരായി പാട്ടുപാടുകയാണ്. സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പാപത്തിൽ വീണുപോയ മനുഷ്യന് ഇതാ ഒരു വലിയ വിമോചന സന്ദേശം. ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. മനുഷ്യൻ പാപിയാണ്, അവൻ രക്ഷകൻ യേശു ക്രിസ്തുവാണ്. യേശു ജനിക്കുന്ന തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായി പറഞ്ഞു, യേശു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപം കൊണ്ട് രക്ഷിപ്പാനിരിക്കുകൊണ്ട്, മത്തായി 1:21, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപം കൊണ്ട് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടേണം. ജനിക്കതിന് മുമ്പ്, ജനിക്കതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് കൊടുത്തുവിട്ട പേരായത്. ദൈവം തൻ്റെ ഓമനപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ എന്ത് പേരാണ് ഇടേണ്ടതെന്ന് പിതാവ് തീരുമാനിച്ചു. പിതാവ് ദൂതൻ്റെ കൈവശം കൊടുത്തുവിട്ടു. ദൂതൻ വന്ന് പറഞ്ഞു, അപ്പൻ തന്നുവിട്ടൊരു പേരുണ്ട്, ആ പേരാണ് ഇടേണ്ടത്. എന്താ പേര്? യേശു. അതുകൊണ്ട് ആ നാമം ഏറ്റവും വലിയ നാമമാകുന്ന സ്വർഗത്തിനും ദൈവം കൊടുത്തുവിട്ട ഈ പേരിനെ മാറ്റാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയത്തില്ല. ആ പേരിൻ്റെ അർത്ഥം രക്ഷകൻ. യഹുവേഷുവാ എന്ന രണ്ട് വാക്കുകൾ, എബ്രായ ഭാഷ രണ്ട് വാക്കുകൾ ലോപിച്ചതാണ് യേശു. അർത്ഥം യഹോവ രക്ഷിതാവ്, ദൈവം രക്ഷകൻ. ഒരുത്തൻ ജനിക്കുന്നതിന് മുമ്പ് അവന് രക്ഷകൻ എന്ന പേര് കിട്ടിയ വേറെ ഒരു ചരിത്രവുമില്ല. എത്ര ഫിലോസഫേഴ്സ് ഉണ്ട്, എത്ര മത നേതാക്കന്മാരുണ്ട്, എത്ര പ്രവാചകന്മാരുണ്ട്, എന്നാൽ ആരും പിറക്കുന്നതിന് മുമ്പ് അവൻ്റെ പേര് രക്ഷകനായിരിക്കുമെന്ന് അരുളി ചെയ്തില്ല. എന്നാൽ യേശു ആകട്ടെ, അവൻ ജനിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് പേര് കൊടുത്തു വിട്ടു. അവൻ്റെ പേര് രക്ഷകൻ. അവൻ പാപത്തു നിന്ന് രക്ഷിക്കുന്നവൻ, ശിക്ഷാവധി നിന്ന് രക്ഷിക്കുന്നവൻ, ശാപത്തു നിന്ന് രക്ഷിക്കുന്നവൻ, നിത്യ നരകത്തു നിന്ന് രക്ഷിക്കുന്നവൻ. അവൻ രക്ഷകനാണ്. അതിഭയങ്കരമായ പ്രളയത്തിന് വെള്ളപ്പൊക്കം ഉണ്ടായി കവിഞ്ഞൊഴുകുകയാണ്. നദികളെല്ലാം വളരെ വീതിയിൽ കവിഞ്ഞൊഴുകുമ്പോൾ ഒഴുകി ദേശം മുഴുവൻ മുങ്ങുന്ന അവസരത്ത് ഒരുത്തൻ ആഴത്തിൽ പെട്ടുപോയി.
മഹാനദിയിൽ പെട്ടു, വലിയ ഒഴുക്കിൽ പെട്ടു, അവിടെ ചുഴിയിൽ പെട്ടു. അവൻ ചാകാൻ തുടങ്ങുമ്പോൾ അവനെ എങ്ങനെ രക്ഷിക്കാം? ഗുരുക്കന്മാർ വന്നു രക്ഷിക്കാനുള്ള ഗുരുക്കന്മാർ. ഒരാൾ വന്നു പറഞ്ഞു, നിനക്ക് നീന്തിയാൽ രക്ഷപ്പെടാൻ പറ്റും. അവിടെ നീന്തി രക്ഷപ്പെടണം. അവൻ പറഞ്ഞു, എൻ്റെ പ്രശ്നം അതായിരിക്കും, നീന്തറിയത്തില്ല. ഓരോ ഗുരു വന്നു പറഞ്ഞു, നീ ഒരു കാര്യത്തിൽ രണ്ടു കൈയുണ്ട് വെള്ളത്തിന് അടിച്ചോണ്ട് കിടക്ക. അവൻ പറഞ്ഞു, ഞാൻ അടിച്ചോണ്ട് കിടക്കുക, പക്ഷെ ഒഴുക്കെന്നെ കൊണ്ടുപോവുക. വേറെ ഒരു ഗുരു വന്നു പറഞ്ഞു, കൈ മാത്രം അടിച്ചാൽ പോരോ, കാലുവിട്ടടിക്കണം. അവൻ പറഞ്ഞു, കാലുവിട്ടടിക്കാം, പക്ഷെ ഞാൻ താണു പോവുക. ഓരോ ഗുരുക്കന്മാർ വന്ന് ഇവനെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവർ ഈ ഗുരുക്കന്മാരെ അല്ല ആവശ്യം, ഈ ഗുരുക്കന്മാർക്ക് കരയ്ക്ക് നിന്ന് ഇവരെ പഠിപ്പിച്ച് രക്ഷിക്കാൻ കഴിയത്തില്ല. ഇവരെ രക്ഷിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഇവൻ കിടക്കുന്ന ആഴമുള്ള കുഴിയിലേക്ക്, മഹാ ഒഴുക്കിലേക്ക് ചാടി ഇറങ്ങിച്ചെന്ന് അവൻ്റെ കയ്യെ പിടിച്ച് അവിടുന്ന് വലിച്ചു കൊണ്ടുവരുന്ന ഒരു രക്ഷകരെയാണ് ആവശ്യം. മനുഷ്യൻ വീണുപോയ പാപക്കുടിയിലേക്ക് ഇറങ്ങിയവൻ അവനെ രക്ഷിപ്പാൻ കൈനീട്ടിയവനാണ് യേശു ക്രിസ്തു. മനുഷ്യന്റെ പാപം മുഴുവൻ തന്റെ മേൽ ചുമന്നുകൊണ്ട് 33 തിരുവയസ്സിൽ കാൽവരി ക്രൂശിൽ അവൻ കയറി. അവൻ യാഗത്തിനുള്ള ആട്ടുകുട്ടിയായിരുന്നു, അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു, അവൻ മനുഷ്യർക്ക് വേണ്ടി പാപയാഗമായിരുന്നു. അവൻ്റെ മേൽ അവൻ ചുമന്നിരിക്കുകയാണ്. ഗത്സമന തോട്ടത്തിൽ വെച്ച് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപവും കലക്കിയ പാനപാത്രം ദൈവം അവൻ്റെ മേൽ നീട്ടിക്കൊടുത്തു. അവനത് അവസാനത്ത് തുള്ളി വരെ ഊറ്റി കുടിച്ചു. പാപം അവൻ്റെ മേൽ ചുമത്തിയപ്പോൾ പിശാചുക്കൾ പോരാണ്ട് വന്നു. പിശാചുക്കളുടെ വകയാണ് പാപം. പാപമുള്ളപ്പോൾ ഓർത്തോണം പോരാട്ടം മാറത്തില്ല. പാപം ജീവിതത്തിനുണ്ടെങ്കിൽ സാത്താൻ്റെ പോരാട്ടത്തിന് അവൻ അവകാശമുണ്ട് പറയാൻ. അവൻ അവകാശം പറഞ്ഞു നിൽക്കും. പാപം പോയാൽ പിന്നെ അവന് തൊടാനൊക്കത്തില്ല. പാപം യേശുവിൻ്റെ വന്നപ്പോൾ അവകാശം പറഞ്ഞ് വാദിക്കാൻ വന്നു. അവിടെ വെച്ച് കൊല്ലാനായിട്ടൊരുങ്ങി യേശുവിനെ. അവിടെ വെച്ച് അവൻ്റെ രക്ത ധമനികൾ പൊട്ടി. വിയർപ്പിന് പകരം വലിയ ചോരത്തുള്ളികൾ പുറത്തേക്ക് വന്നു. അവൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖമായി. തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ അപേക്ഷയെ അഭയാതിനെയും കടിച്ചു. ഗത്സമനെ തോട്ടത്തിൽ വെച്ച് ദുഷ്ട പിശാച് അവനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചെങ്കിലും സ്വർഗത്തിൽ നിന്ന് ശക്തിയുള്ള ദൂതനെ അയച്ച് ദൈവം അവന് കാവൽ കൊടുത്തു. ദുഷ്ട പിശാചിനെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. പാപം ചുമന്നുകൊണ്ടു പോകുന്ന അവനെ അടിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. പാപത്തിൻ്റെ ശിക്ഷയാ. നിൻ്റെ പുറത്ത് വീഴേണ്ട അടിയാ അവൻ്റെ പുറത്ത് വീണത്. നിൻ്റെ തലയിൽ അടിച്ച് കയറ്റേണ്ട മുൾക്കിരീടമാ അപ്പൻ ശിരസിൽ അടിച്ച് കയറ്റിയത്. അവൻ്റെ തൃക്കൈകൾ കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധമാക്കി. കുഞ്ഞുങ്ങളെ എടുത്ത് കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു. അഞ്ചപ്പം കയ്യിലെടുത്ത് ഉയർത്തി അത് നുറുക്കി 5000 പേരെ പോഷിപ്പിച്ചു. ആ കൈകളിൽ ഇരുമ്പാണികൾ അടിച്ചിറക്കി. കാരണം നമ്മുടെ പാപം അവൻ്റെ മേൽ അവൻ ചുമക്കുകയാണ്. നമ്മൾ കിടന്ന ഇടത്തേക്ക് അവൻ നീന്തി വരികയാണ്. നമ്മുടെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തിട്ട് അവൻ കയ്യെ പിടിക്കുകയാണ്. വരിക, ഞാൻ നിന്നെ രക്ഷിക്കാം. ഒറ്റ കാര്യം നീ ചെയ്താൽ മതി, നീ വിശ്വസിച്ചാൽ മതി. കൃപയാലല്ലോ, വിശ്വാസം മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 2:11 കൃപയാൽ ദൈവം നമ്മളോട് കാണിച്ച കൃപ. എന്താ കൃപയുടെ അർത്ഥം? അർഹതയില്ലാത്തതോ ദൈവം കൊടുക്കുക ദാനം, ദൈവത്തിൻ്റെ ദയവ്, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മനസ്സറിവ്, നിത്യ സ്നേഹം. നിത്യ സ്നേഹം കൊണ്ട് അവൻ സ്നേഹിച്ചത് കൊണ്ട് അവൻ നമുക്ക് കൃപ തന്നു. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃപ കിട്ടി. ദൈവം നമ്മളോട് കൃപ കാണിച്ചു, ദൈവം നമ്മളോട് മനസ്സറിവ് കാണിച്ചു, ദൈവം നമ്മളോട് കരുണ കാണിച്ചു. പകരം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ നീ രക്ഷിക്കപ്പെടും. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ് യേശുവേ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വാഗുണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും.
എങ്ങനെയാ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കുന്നതിനെ ശുദ്ധീകരിക്കും, പാപത്തിന്റെ കറ പോലും നീക്കിക്കളയും, പാപത്തിന്റെ ബന്ധനം മറക്കും, പാപത്തിന്റെ ചങ്ങലക്കെട്ട് പൊട്ടിക്കും. നൂറ്റാണ്ടുകളായി തലമുറകളായി ദുഷ്ടശക്തിയുടെ അധീനത്തിൽ കിടക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, ദേശങ്ങളെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, ദൈവവചനത്തിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കും. ആ ബന്ധനങ്ങൾ അടിച്ചു പോകും. രക്തത്താൽ അവർക്ക് വിടുതലുണ്ട്. യേശു ക്രൂശിച്ചെറിഞ്ഞ പരിശുദ്ധ രക്തം പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ചിന്തിയതാണ്. ക്രൂശ് കിടന്നുകൊണ്ട് അവൻ പറയുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കേണ്ടവേ. അവനെ അടിക്കുകയും ഉപദ്രവിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്ത ആളുകളോട് മാത്രമല്ല ക്ഷമിക്കാൻ അവൻ പ്രാർത്ഥിച്ചത്, ആദാമ്യ വർഗത്തോടെ മനുകുലത്തോടെ നരസന്തതിയോട് ക്ഷമിക്കുവാൻ, നിങ്ങളോടും എന്നോട് ക്ഷമിക്കുവാൻ. ആ ക്രൂശിലെ അതിഭയങ്കരമായ വേദനയിൽ അവൻ ഉറക്കം വിളിച്ചു പറയുകയാണ്, ഇവരോട് ക്ഷമിക്കേണ്ടവേ. അവൻ വെച്ചു കൊടുത്തു അവന്റെ പ്രാണനെ, അവൻ ഒഴുക്കി കളഞ്ഞു. ദൈവ സമത്വത്തിലിരുന്നവൻ പൂർണ്ണ മനുഷ്യനായി വന്ന് മുഴുവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശി അവൻ യാഗമായി തീർന്ന് അവൻ സമ്പാദിച്ചു. അവൻ്റെ ജീവരക്തം കൊടുത്ത് അവൻ സമ്പാദിച്ചു. എന്താ? നിന്റെ രക്ഷ. ആ സമ്പാദ്യം നിനക്ക് സൗജന്യമായി തരികയാണ്. അതുകൊണ്ടാണ് എബ്രായ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നു, കർത്താവ് തൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയാൻ കഴിയും? ഇത്ര വലിയ രക്ഷ. എല്ലാവരും കൂടെ പറഞ്ഞേ വലിയ രക്ഷ. ഉറക്കെ പറ വലിയ രക്ഷ. നിനക്ക് കിട്ടിയ രക്ഷ വെറുതെ ചെറിയ ഒരു ഒരു ലോസിൻ്റെ ഒരു നഷ്ടത്തിൻ്റെ ഒരു ചെറിയ അപകടം വന്നപ്പോൾ ഇൻഷുറൻസുകാർ തരുന്ന ഒരു നഷ്ടപരിഹാരമല്ല. ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ ചില കാറുകളൊക്കെ മുങ്ങി അഞ്ചു ദിവസം ആറു ദിവസമൊക്കെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് അവിടെ കൊണ്ടുവന്നപ്പോൾ ഇൻഷുറൻസുകാർ പറഞ്ഞു, ഇത് നന്നാക്കി എടുക്കാനൊക്കത്തില്ല. കാർ കമ്പനിക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് നന്നാക്കി എടുക്കാനൊക്കത്തില്ല. അപ്പോൾ അവിടെ ഇൻഷുറൻസിൻ്റെ ഇൻസ്പെക്ടർ എഴുതി വെച്ചു ടോട്ടൽ ലോസ്. ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇതിന് നന്നാക്കാൻ കൊള്ളത്തില്ല. മറ്റേ കാറോ അതിൻ്റെ പാർട്സ് മാറിയാൽ മതി, നന്നാക്കി എടുക്കാം. നിന്നെ പാർട്സ് മാറിയല്ല രക്ഷിച്ചത്, നീ ടോട്ടൽ ലോസ് ആയിരുന്നു. നീ സമ്പൂർണമായി നഷ്ടപ്പെട്ടവനാ. നിന്നെ നന്നാക്കി എടുക്കുകയല്ല, നിന്നെ പുതിയ സൃഷ്ടിയാക്കുകയായിരുന്നു. നീ പഴയ ആളല്ല, നീ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതിനുവേണ്ടിയാണ് യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോകുന്നവൻ തെറ്റിയൊഴിയത്തില്ല. ദൈവം പാപത്തിനെതിരെ കോപിക്കുന്നവനാണ്. പാപത്തിന് ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹിയും മരിക്കും. പാപത്തിന് പിന്നാലെ ദൈവത്തിൻ്റെ ശിക്ഷ പുറകെ വരുന്നുണ്ട്. കോപിഷ്ഠനായി ദൈവം, പാപത്തിനെതിരെ പ്രതികൂലമായി പ്രവർത്തിക്കുന്ന ദൈവം, പാപിയായ മനുഷ്യനെ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശിക്ഷാകരങ്ങൾ നിന്റെ നേരെ നീണ്ടുവരുമ്പോൾ, കോപിഷ്ഠനായി ദൈവം നിന്നെ ഇട്ട് നിന്നെ പിടിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ നിനക്ക് വിരോധമായി ദൈവത്തിൻ്റെ കോപം നിന്നെ ഇട്ട് ഓടിക്കുമ്പോൾ ഒരു വാതിലൂടെ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വാതിലിൻ്റെ പേര് കൃപയുടെ വാതിൽ എന്നാ. ആ വാതിലൊക്കെ കൊണ്ട് നിനക്ക് ഓടിക്കയറാൻ പറ്റുന്ന വിശ്വാസത്തിലേക്കാ. വിശ്വാസത്തിലേക്ക് ഓടിക്കയറിയാൽ ദൈവത്തിൻ്റെ കോപിഷ്ടകരം അവിടെ നിൽക്കും, അതിനപ്പുറത്തേക്ക് വരത്തില്ല. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം. ദൈവം നിന്നെ ഇല്ലായ്മ ചെയ്യേണ്ടായിരുന്നു, തകർത്ത് കളയേണ്ടതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ തൻ്റെ പുത്രനെ തന്നിട്ട് നിന്നെ ഏറ്റുകൊള്ളുവാനിടയായി തീർന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? സ്വന്തം പുത്രനെ ആദരിച്ചില്ല. ഗസ്സമനെ തോട്ടത്തിൽ കിടന്ന് വീണ് ഉരുണ്ട് നിലവിളിക്കുന്നു, കഴിവെങ്കിൽ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമെങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറ്റണമേ. പാപം കണ്ടിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത, നിഷ്കളങ്കരായ, പരിശുദ്ധരിൽ പരിശുദ്ധരായ ദൈവപുത്രന്റെ അടുക്കലേക്ക് പാപം കലക്കിയ പാനപാത്രം കൊടുക്കുമ്പോൾ അവനത് രുചിക്കാൻ കഴിയയില്ല. അവൻ പറഞ്ഞൊന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിച്ചു. അത് മാറ്റാം, അത് വലിച്ചു ദൂരോട്ടെറിയാം, പുത്രനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാം. പക്ഷേ നിങ്ങളെ ഞാനും എന്നുമെന്നും നിത്യ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. നിത്യ ശിക്ഷാവിധി മനുഷ്യനെ വിടിയിപ്പാൻ വേറൊരു മാർഗമില്ലാഞ്ഞതുകൊണ്ട് സ്വന്തം പുത്രനെ ആദരിച്ചില്ല.
അവനെ നിലവിളിക്ക് മറുപടി കൊടുത്തില്ല. അവൻ ക്രൂശി കിടന്ന് നിലവിളിച്ചപ്പോൾ ദൈവം മുഖം മറച്ചു കളഞ്ഞു. അവൻ്റെ പിതാവ് അവനെതിരെ മുഖം മറച്ചു കളഞ്ഞു. അങ്ങനെ അറിയാം. അതുകൊണ്ട് ആ ക്രൂശി കിടന്നവൻ നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അനുത്തരം ദൈവം പറഞ്ഞില്ല. അനുത്തരം ദൈവവചനം പറയുന്നു, നിങ്ങളെയും എന്നെയും കൈക്കൊള്ളുവാൻ വേണ്ടി തൻ്റെ പുത്രനെ കൈവിട്ടു. ഇതിൽ കൂടുതൽ എന്ത് ത്യാഗം ചെയ്യണം? ഇതിൽ കൂടുതൽ എന്ത് വില മുടക്കണം? ഇതിൽ കൂടുതൽ എന്താണ് ദൈവം ചെയ്യേണ്ടത്? സ്വർഗത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വർഗത്തിൻ്റെ മണ്ണിമകുടമായ സ്വർഗത്തിൻ്റെ കോഹിനോ രക്തമായ വില തീരാത്ത തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിലേക്ക് എറിഞ്ഞ് അവൻ യാഗമായി തീർന്ന് നിന്നെ വിലയ്ക്ക് വാങ്ങി. നീ നിനക്കുള്ളവനല്ല. നീ അതുകൊണ്ട് നിന്നെ വിലക്കെടുത്തിട്ട് ഇനി ഇടയ്ക്ക് നീ നഷ്ടപ്പെടാൻ അവൻ സമ്മതിക്കുകയില്ല. അതിനുവേണ്ടി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചേർന്ന യേശു ഇരിക്കുക. ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക? സദാ പക്ഷപാതം ചെയ്യുക. രാത്രിയും പകലും പക്ഷപാതം ചെയ്യുക. നീ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാണ്. അവൻ ഉറക്കം തൂങ്ങത്തില്ല. അവൻ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കത്തില്ല. നീ എപ്പോൾ തെറ്റ് ചെയ്താലും എപ്പോൾ തന്നെ ചിന്തകൾ തെറ്റുവന്നാലും പ്രവൃത്തികൾ തെറ്റുവന്നാലും നീ വഴിതെറ്റുമ്പോൾ നിനക്ക് വേണ്ടി അവിടെ പക്ഷപാതം ചെയ്യാൻ ഒരാൾ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ എന്നേ നീ പട്ടുപോയനെ, അല്ലെങ്കിൽ എന്നേ നീ നഷ്ടപ്പെട്ടു പോയനെ, നിന്റെ വിശുദ്ധി കൊണ്ടൊന്നുമല്ല ഇവിടെ കയറിയിരിക്കുന്നത്, നിന്റെ നന്മ കൊണ്ടൊന്നുമല്ല ഇവിടെ കയറിയിരിക്കുന്നത്. നിനക്ക് പകരം നിനക്ക് വേണ്ടി ഒരുത്തൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് 24 മണിക്കൂർ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. വല്ല നന്ദി നിനക്കുണ്ടോ? അവനോട് വല്ല താങ്ക്സും പറയാനുണ്ടോ? ആത്മീയത്തെ അനുഭവത്തിൽ വന്നിട്ട് നീ പിന്മാറ്റക്കാരനായി ജീവിക്കുകയാണെങ്കിൽ ഇന്ന് യഥാസ്ഥാനപ്പെടേണം. ആത്മീയ ശുഷ്കാന്തി പോയെങ്കിൽ നീ മടങ്ങി വരേണം. ഇതുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരനുഭവമില്ലെങ്കിൽ ഇന്ന് നീ പ്രാർത്ഥിക്കണം, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, അങ്ങേ രക്ഷകനായി സ്വീകരിക്കുന്നു. തലകളൊക്കെ കണ്ടിടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ലോകം പൗർഷൻ ടി വി ചാനലിലൂടെ പ്രസംഗം ശ്രവിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടാതെ പൗർഷൻ ലിവിംഗ് വേർഡ് എന്ന പേരിൽ ഈ പ്രസംഗം 2 പ്രാവശ്യം വരുമോ അത് സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ട്. ആ സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ പേരുകൾ ഓരോ ദിവസവും ഓരോരുത്തരായതിൻ്റെ പേര് പറയാൻ കഴിയയില്ല. ആരാണോ സ്പോൺസേഴ്സ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവരെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിലെത്തുവാൻ അവരാണ് മുഖാന്തരം ഇവിടെ ചെയ്യുന്ന പ്രസംഗം ഈ 4 ഭിത്തിയുടെ വെളിയിലേക്ക് പോയിട്ട് ഈ ഭൂമി മുഴുവൻ വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് ഈ സ്പോൺസർ ചെയ്യുന്ന ആളുകളാണ്. അവർ ചെയ്യുന്ന വലിയ സേവനമാണ്. ചിലരുടെ പേര് പോലും പറയത്തില്ല, ഒരഭ്യുദയ കാംക്ഷെന്നേ പറയത്തുള്ളൂ. കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടണം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയപിതാവേ, സ്പോൺസേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. പൗരുഷനിലൂടെ പ്രസംഗം കേട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ ആത്മീയ കണ്ണുകളെ തുറക്കേണമേ. ഒരു വലിയ മാറ്റം ഈ തലമുറയിൽ ഉണ്ടാകുവാൻ ജനത്തെ ദൈവസന്നിധിയിലേക്ക് അവിടുന്ന് കൂട്ടിവരുത്തണമേ. ഞങ്ങളുടെ ദേശത്ത് ആത്മീയ ഉണർവിൻ്റെ കൊടുങ്കാറ്റടിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.